രണ്ടാം ലോക യുദ്ധാവസാനത്തിൽ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഓഷ്വിറ്റ്സിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് തകർത്ത സൈനികരിൽ അവസാനത്തെയാളായിരുന്നു ഡേവിഡ് ദുഷ്മാൻ. ഓഷ്വിറ്റ്സ് ഹീറോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം കഴിഞ്ഞയാഴ്ച വിടവാങ്ങി. 98 വയസ്സായിരുന്നു ഡേവിഡ് ദുഷ്മാൻ. ചരിത്രത്തിന്റെ ഏടുകളിൽ ഉണങ്ങാത്ത ചോരപ്പാടാണ് ഓഷ്വിറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഹിറ്റ്ലറുടെ നാസിപ്പട്ടാളം വംശീയതയുടെ പേരിൽ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ തടവറ. 1945 ജനുവരി 27 21-കാരനായ ഡേവിഡ് ദുഷ്മാൻ ഒരു നിർദ്ദേശം മേലധികാരിയിൽ നിന്ന് ലഭിച്ചു. ഒരു ക്യാമ്പ് തകർക്കണം, ദൗത്യം ദുഷ്കരമാണെന്ന് ഓർക്കണം. ഇതായിരുന്നു സന്ദേശം. സോവിയറ്റ് റഷ്യയുടെ T-34 ടാങ്കുമായി പോകുമ്പോൾ ജൂതവംശത്തിൽ പിറന്ന ഡേവിഡിന് അറിയില്ലായിരുന്നു അത് നാസികളുടെ ഓഷ്വിറ്റ്സ് തടവറയിലേക്കുള്ള യാത്രയാണെന്ന്. ജർമ്മൻ നഗരത്തിൽ കടന്ന് ടാങ്ക് കൊണ്ട് വൈദ്യുതി വേലി തകർത്ത് ഉള്ളിൽ കടന്ന അദ്ദേഹം കണ്ടത് ഭീകര കാഴ്ചയായിരുന്നു. എല്ലും തോലുമായ 100 മനുഷ്യർ, ചിതറിക്കിടക്കുന്ന ശവശരീരങ്ങൾ. തടവറ തകർത്ത ഡേവിഡ് ദുഷ്മാൻ അനേകം പേരെ മോചിതരാക്കി. ജീവൻ പണയമെച്ച ആ സാഹസികതയ്ക്ക് ശേഷമാണ് ഡേവിഡിനെ ഓഷ്വിറ്റ് ഹീറോ എന്ന് വിളിച്ച് എല്ലാവരും ആദരം പ്രകടിപ്പിച്ചത്. ഓഷ്വിറ്റ്സിനെ കുറിച്ച് അറിവില്ലാതെയാണ് ജർമ്മൻ നഗരത്തിൽ എത്തിയിരുന്നതെന്നും എന്നാൽ ഉള്ളിലെത്തിയപ്പോൾ നിറയെ അസ്ഥികൂടങ്ങൾ കണ്ട് ഞെട്ടിയതായും പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നു. അസ്ഥികൂടങ്ങൾക്കൊപ്പമിരുന്ന എല്ലും തോലുമായ തടവുകാരെയാണ് അന്ന് മോചിപ്പിച്ചത്. ജർമ്മനിയിൽ ജൂതരുൾപ്പെടെ ഏറ്റവും കൂടുതൽ തടവുകാർ കൊല്ലപ്പെട്ടത് ഓഷ്വിറ്റ്സ് ക്യാമ്പിലായിരുന്നുവെന്നാണ് ചരിത്രം. ഗ്യാസ് ചേംബറുകളായിരുന്നു കൂട്ടക്കൊലയേറെയും നടന്നത്. 1.1 മില്യൺ ജനങ്ങളെ കൂട്ടക്കരുതി നടത്തിയ ഓഷ്വിറ്റ് പോളണ്ടിന്റെ സൈനിക താവളമായിരുന്നു. 1949 ഇവിടെ പടുകുറ്റൻ ഗ്യാസ് ചേംബറുണ്ടാക്കി ലക്ഷങ്ങളെ കൊന്നൊടുക്കി. ഓഷ്വിറ്റ്സ് യുദ്ധത്തിൽ അതിജീവിച്ച 69 സോവിയറ്റ് യൂണിയൻ സൈനികരിൽ ഒരാളായിരുന്നു ഡേവിഡ് ദുഷ്മാൻ. അന്ന് അദ്ദേഹത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രോഗം ഭേദമായതിനുശേഷം ഫെൻസിംഗ് കായികരംഗത്ത് പ്രതിഭ തെളിയിച്ച അദ്ദേഹം അറിയപ്പെട്ട പരിശീലകനായും ലോകശ്രദ്ധ പിടിച്ചുപറ്റി. പ്രായമേറെ ചെന്നിട്ടും 4 മുമ്പ് വരെ ഫെൻസിംഗ് പരിശീലകനായി പ്രാദേശിക തലത്തിലും നിറഞ്ഞു നിന്നു. 1972 മ്യൂണിക് ഒളിമ്പിക്സിനിടെ ഇസ്രയേലി അത്ലറ്റുകളെ കൂട്ടക്കൊല ചെയ്യുന്നത് നേരിൽ കാണേണ്ടി വന്നതും ജീവിതത്തിലെ മറ്റൊരു ദുരന്തമായി ഡേവിഡ് ദുഷ്മാൻ പറഞ്ഞിരുന്നു.